തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പ്രൗഢി അത്രയും വരയിലും വർണ്ണത്തിലും മിഴവ് പകരുന്ന മനോഹര കലാസൃഷ്ടിയായി ഇനി കൺമുന്നിലുണ്ടാകും. കേരള ലളിതകലാ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, ജില്ലാ ഭരണകൂടം എന്നിവ സംയുക്തമായി ജനുവരി 31 വരെ സംഘടിപ്പിക്കുന്ന തെരുവര സ്ട്രീറ്റ് ആർട്ട് ഫെസ്റ്റിവലിലൂടെയാണ് നഗരത്തിലെ തെരുവുകൾ കലയുടെ ക്യാൻവാസ് ആകുന്നത്. സ്ട്രീറ്റ് ആർട്ട് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ ഹരിത വി കുമാർ നിർവഹിച്ചു. സാംസ്കാരികപരമായും കലാപരമായും മുന്നിട്ട് നിൽക്കുന്ന തൃശൂർ നഗരത്തിന്റെ സാധ്യതകളെ വിപുലമായി ഉപയോഗപ്പെടുത്തുമെന്ന് കളക്ടർ പറഞ്ഞു. വീഥികളിൽ തെളിയുന്ന വരകൾ ജില്ലക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും. ഓരോ ചിത്രത്തിനും ഓരോ കഥകൾ പറയാനുണ്ടാകുമെന്ന് പറഞ്ഞ കളക്ടർ ഏത് രീതിയിലാണ് നഗരം പരിണമിക്കുന്നത് എന്ന് കാണാൻ കാത്തിരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. ഒരേ ദിവസങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേറ്റർ ചെയ്യാൻ പറ്റിയാൽ ഒരു പക്ഷേ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ എങ്ങനെയാണോ ബിനാലെ കൊച്ചി, ശരിക്കും അതുവരെ ഉണ്ടായിരുന്ന കൊച്ചി അല്ല ബിനാലെ അടയാളപ്പെടുത്തിയ കൊച്ചി, അങ്ങനെ കൊച്ചി എങ്ങനെയാണോ ബിനാലെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തൃശ്ശൂരിനെ അടയാളപ്പെടുത്താൻ പാകത്തിനുള്ള വിപുലമായ നമ്മുടെ 3 അക്കാദമികളും ചേർന്ന് ഒരുക്കുന്ന, അതിനോടൊപ്പം കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും നമ്മുടെ ഇൻഡസ്ട്രിയും ഒക്കെ ഒന്നിച്ചു വെക്കുന്ന ഒരൊറ്റ ഫെസ്റ്റിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. കലാകാരന്മാർക്ക് കിറ്റ് നൽകിയാണ് തെരുവരയുടെ ഉദ്ഘാടനം കളക്ടർ നിർവഹിച്ചത്. യുനെസ്കോ ലേണിംഗ് സിറ്റിയായി തൃശ്ശൂരിനെ തിരഞ്ഞെടുത്ത സാഹചര്യത്തിൽ അക്കാദമി സംഘടിപ്പിക്കുന്ന ഈ വർണ്ണോത്സവം നഗരത്തെ കൂടുതൽ മനോഹരമാക്കും. നഗരത്തിൽ തിരഞ്ഞെടുത്ത പൊതു സ്വകാര്യ കെട്ടിടങ്ങളുടെ ചുവരുകളും മതിലുകളും ഉപയോഗപ്പെടുത്തിയാണ് തെരുവര നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, രാജ് ന്യൂസ്, മലയാളം.